സിനിമാ പ്രേമികളെ ഒന്നടങ്കം ഭയപ്പെടുത്തിയ ഹൊറർ ചിത്രം ദി കൺജറിംഗ്. റോഡ് ഐലൻഡിലെ പ്രേതബാധയുണ്ടെന്ന് പറയപ്പെടുന്ന ഫാം ഹൗസ്. ചിത്രത്തിന് ആധാരമായ പുരാതനമായ ഈ വീട് വിറ്റുപോയിരിക്കുകയാണ്, ഏകദേശം 11.72 കോടിക്ക്. വീട്ടുടമകളായ കോറിയും ജെന്നിഫർ ഹെൻസനും ഫേസ്ബുക്കിലൂടെയാണ് വീട് വിറ്റതറിയിച്ചത്. റോഡ് ഐലൻഡിൽ നിന്നും 40 മിനിറ്റ് അകലെ 8.5 ഏക്കറിൽ ഒറ്റപ്പെട്ട നിലയിലുള്ള ഈ വീട് 1736 നിർമ്മിച്ചത്. കോറിയും ജെന്നിഫറും 2019 $439,000 ആൻഡ്രിയ പെറോണിൽ നിന്നും ഈ വീട് വാങ്ങിയത്. 1971 മുതൽ 1980 വരെ ഇവിടെ താമസിച്ചിരുന്ന തന്റെ കുടുംബാംഗങ്ങൾക്ക് പ്രേതാനുഭവങ്ങൾ ഉണ്ടായതായി ആൻഡ്രിയ പെറോൺ വെളിപ്പെടുത്തിയിരുന്നു. വീടിനെ കുറിച്ച് മാഡിസൺ ഹൈൻസൺ എന്ന യുവതി പങ്കുവച്ച അനുഭവങ്ങൾ ലോകത്തെ ഞെട്ടിച്ചിരുന്നു. വാതിലുകൾ തനിയെ തുറന്നടയുന്നതിന്റെയും ആളുകൾ നടന്നു നീങ്ങുന്നതിന്റെയും വാതിലിൽ ഉച്ചത്തിൽ മുട്ടുന്നതിന്റെയും ശബ്ദം കേൾക്കാറുണ്ടെന്ന് മാഡിസൺ വെളിപ്പെടുത്തിയിരുന്നു. പാരനോർമൽ ആക്ടിവിറ്റികളെ കുറിച്ച് പഠനം നടത്തുന്നവരാണ് മാഡിസണിന്റെ മാതാപിതാക്കളായ കോറിയും ജെന്നിഫർ ഹൈൻസണും. 2013 കൺജറിംഗ് ഇറങ്ങിയതിനു ശേഷം വീടും വാർത്തകളിൽ ഇടം പിടിച്ചു. സിനിമ ഈ വീട്ടിൽ ചിത്രീകരിച്ചിട്ടില്ലെങ്കിലും പെറോൺ കുടുംബത്തിന്റെ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു സിനിമ ഒരുക്കിയത്. ബോസ്റ്റണിലെ ഭൂമി ഇടപാട് കമ്പനി ഉടമ ജാക്ലിൻ ന്യൂനസ് ആണ് വീടിന്റെ പുതിയ ഉടമസ്ഥ. ആത്മാക്കളുമായി സംവദിക്കാൻ താല്പര്യമുള്ള ആളുകളുമായി ചേർന്ന് വീട് ഒരു പഠന കേന്ദ്രമായി മാറ്റുമെന്നും നിലവിലുള്ളതുപോലെ സന്ദർശകരെ വീണ്ടും അനുവദിക്കുമെന്നും ജാക്ലിൻ പറഞ്ഞു. തങ്ങളുടെ ആശയം തുടരുകയും ആ രീതിയിൽ വീട് കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് വീട് കൈമാറണമെന്നായിരുന്നു അതീന്ദ്രിയ സംഭവങ്ങളിൽ ഗവേഷണം നടത്തുന്ന കോറിയും ജെന്നിഫറും ആഗ്രഹിച്ചിരുന്നത്. സ്വന്തം സുരക്ഷ പരിഗണിച്ച് രാത്രിയിൽ ഈ വീട്ടിൽ തങ്ങരുത് എന്ന കണ്ടീഷനാണ് ഇത് വിൽക്കുമ്പോൾ അവർ വ്യക്തമാക്കിയത്.